സ്കൂളുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സർവകലാശാല മാതൃകയിൽ ഗ്രേഡിംഗ് സമ്പ്രദായം കൊണ്ടുവരണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിക്കണം എന്ന് ചർച്ച ചെയ്ത് നിശ്ചയിക്കാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ ദേശീയ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംസ്ഥാനതല അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സ്കൂളുകളുടെ ഗുണനിലവാരം അളക്കാനും മെച്ചപ്പെടുത്താനും സർവകലാശാല മാതൃകയിൽ ഗ്രേഡിംഗ് സമ്പ്രദായം കൊണ്ടുവരണം. അക്കാഡമിക് മുന്നേറ്റം, മറ്റ് സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ എന്നിവയിൽ മുൻപന്തിയിൽ വരുന്നതിന്റെ അടിസ്ഥാനത്തിലാവണം ഗ്രേഡിംഗ്. ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് ചർച്ച ചെയ്ത് നിശ്ചയിക്കാമെന്നും മന്ത്രി പറഞ്ഞു. അധ്യാപകരുടെ സ്ഥാനക്കയറ്റത്തിന് സീനിയോറിറ്റിക്കൊപ്പം അക്കാഡമിക് കഴിവും കൂടി പരിഗണിക്കപ്പെടണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. നമ്മുടെ പ്രൊമോഷൻ, അധ്യാപകരുടെ പ്രൊമോഷനെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രൊമോഷനിൽ സീനിയോറിറ്റി മാത്രം പരിഗണിച്ചാൽ മതിയോ? നമ്മൾ പ്രൊമോഷൻ വേണ്ടി അതിൽ മറ്റ് അക്കാഡമിക്കായിട്ടുള്ള അറിവും ശേഷിയും കഴിവും ഒക്കെ തന്നെ പരിഗണിക്കപ്പെടണ്ടേ? അല്ലാതെ 10 വർഷം ആയത് ഉള്ളതുകൊണ്ട് ആ വർഷം മാത്രം സീനിയോറിറ്റി നോക്കിയൊക്കെ അനുവദിക്കാൻ വേണ്ടി പറ്റുമോ? അപ്പം അതുകൊണ്ട് സീനിയോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക്കായിട്ടുള്ള കഴിവ് കൂടി പരിഗണിക്കപ്പെടണം എന്നുള്ള ഒരു നിർദ്ദേശം നിങ്ങളുടെ ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ ഉന്നയിക്കപ്പെടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. 2021-22 വർഷത്തെ സ്കൂൾ പി ടി എ പുരസ്കാരങ്ങൾ, വിദ്യാരംഗം കലാസാഹിത്യ വേദി പുരസ്കാരങ്ങൾ എന്നിവ മന്ത്രി വിതരണം ചെയ്തു. മികച്ച പി ടി എക്കുള്ള CH മുഹമ്മദ് കോയ സ്മാരക അവാർഡ് പ്രൈമറി തലത്തിൽ കോട്ടയം അക്കരപാടം ഗവൺമെന്റ് യു പി സ്കൂൾ, സെക്കൻഡറി തലത്തിൽ കൊല്ലം തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവർ മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. ജില്ലയിൽ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മികച്ച പി ടി എക്ക് സംസ്ഥാന തലത്തിൽ 5ാം സ്ഥാനം ലഭിച്ചത്. സ്കൂൾ അധികൃതർ പുരസ്കാരം ഏറ്റുവാങ്ങി. ഒപ്പം മന്ത്രിക്ക് സ്നേഹോപഹാരം നൽകി. പരിപാടിയിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA അധ്യക്ഷനായി, കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ മുഖ്യാതിഥിയായി, പി സന്തോഷ്കുമാർ MP, KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് KK രത്നകുമാരി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ KG ജീവൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.